കീഴ് ഘടകമായ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് 1986 മലപ്പുറം ജില്ലയിലെ ചെമ്മാട് ദാറുൽഹുദ ഇസ്ലാമിക് അക്കാദമി എന്ന പേരിൽ ഒരു പ്രത്യേകമായ സ്ഥാപനം തുടങ്ങിയത്. 32 വർഷം പിന്നിട്ട് 33-ാമത്തെ കൊല്ലത്തിലാണ് ഇപ്പോൾ ദാറുൽഹുദ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് പ്രത്യേകമായി ഒരു സെക്ഷൻ ഉറുദുവിൽ പഠിപ്പിക്കാൻ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 1999 ഫെബ്രുവരി മുതൽ 18 കൊല്ലമായി അത് പ്രവർത്തിച്ചു വരും. ഇതൊക്കെ ഇസ്ലാമിൻ്റെ വിജ്ഞാനം പുതിയ തലമുറയിൽ ഊട്ടിയുറപ്പിച്ച് ഉണ്ടാക്കി തദനുസൃതമായ സംസ്കാരം അവരിൽ പകർത്തി ആ സംസ്കാരവും അറിവുമൊക്കെ ഉമ്മത്തിന് സമൂഹത്തിന് കൈമാറാൻ അവരെ പ്രാപ്തരാക്കി അത് പ്രയോഗവൽക്കരിക്കുക എന്നതാണ് ദാറുൽഹുദയുടെ ലക്ഷ്യം. ഏകദേശം 23 കൊല്ലം പ്രവർത്തിച്ച ശേഷം ദാറുൽഹുദ ഇസ്ലാമിക് അക്കാദമി പരേതനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് അവർകൾ ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയായി അപ്ഗ്രേഡ് ചെയ്ത് പ്രഖ്യാപനം നടത്തി. അന്ന് മുതലാണ് ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആയത്. താമസിയാതെ തന്നെ ലോകത്തെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളുടെ രണ്ട് പൊതുവേദികളുണ്ട്. അതിൽ രണ്ടിലും ദാറുൽഹുദക്ക് മെമ്പർഷിപ്പ് ലഭിച്ചു. ഒന്ന് കൈറോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദി ലീഗ് ഓഫ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസ് റാബിതത്തുൽ ജാമിഅത്തുൽ ഇസ്ലാമിയ എന്ന സംഘടനയാണ്. ഒരു വർഷം കഴിയുന്നതിന് മുൻപ് തന്നെ മറ്റൊരു പൊതുവേദിയായ ദി ഫെഡറേഷൻ ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഓഫ് ദി ഇസ്ലാമിക് വേൾഡ് ഇത്തിഹാദു ജാമിഅത്തുൽ ആലമിൽ ഇസ്ലാമി മൊറോക്കോവിൻ്റെ തലസ്ഥാനമായ റബാത്തിലാണ് അതിൻ്റെ ആസ്ഥാനം. അതിലും ദാറുൽഹുദക്ക് മെമ്പർഷിപ്പ് ലഭിച്ചു. മാത്രമല്ല ഇന്ത്യയിലും പുറത്തുമുള്ള പല യൂണിവേഴ്സിറ്റികളുടെയും അംഗീകാരവും ദാറുൽഹുദക്ക് ലഭിച്ചു. ഇന്ത്യയിൽ ഉദാഹരണമായി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഉത്തർപ്രദേശിലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഡൽഹിയിലെ ജാമിഅ ഹംദർദ്, ജാമിഅ മില്ലിയ യൂണിവേഴ്സിറ്റികൾ, ഇന്ത്യ രാജ്യത്തിന് പുറത്ത് അൽ അസർ യൂണിവേഴ്സിറ്റി, ലിബിയയിലെ അൽ ഫാത്തിഹ് യൂണിവേഴ്സിറ്റി, സുഡാനിലെ ദുർമാൻ യൂണിവേഴ്സിറ്റി, സുഡാനിലെ തന്നെ അസ്സൈമുൽ അസ്ഹരി ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, മലേഷ്യയിലെ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ഇങ്ങനെ പല യൂണിവേഴ്സിറ്റികളുമായും MOU മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്യുവാനും ദാറുൽഹുദയുടെ സർട്ടിഫിക്കറ്റുകൾക്ക് അത്തരം പല യൂണിവേഴ്സിറ്റികളിലും അംഗീകാരം നേടിയെടുക്കാനും ദാറുൽഹുദക്ക് സാധിച്ചു. ഇങ്ങനെ ലോകത്തിൻ്റെ ഏതു ഭാഗത്തും സേവനം ചെയ്യാൻ യോഗ്യരായ പണ്ഡിത തലമുറയെ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ദാറുൽഹുദ തുടങ്ങിയതും ഇന്നുവരെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷെയ്ഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ആലപ്പുഴക്കാർക്ക് അദ്ദേഹത്തെ വളരെ നന്നായി അറിയും. മഹാനവറുകളായിരുന്നു. മരണം വരെയും അതിൻ്റെ പ്രോ ചാൻസലർ, അതിൻ്റെ ചാൻസലർ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളവർ. പ്രോ ചാൻസലറായിക്കൊണ്ടാണ് ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് പരലോകപ്രാപ്തനായത്. മഹാനവറുകളുടെ പാരത്രിക പദവികൾ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ. നമുക്ക് ദുആ ചെയ്യാം. ഏകദേശം 2000 വിദ്യാർത്ഥികൾ ദാറുൽഹുദയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ എൻ്റെ വഴിയെ വരുന്ന പ്രഭാഷകന്മാർ നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തരും.
കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ, കേരളത്തിൻ്റെ പുറത്തു നിന്ന് ഉള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ദാർഹുദയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങി. നിങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളും പഠനം പൂർത്തിയാക്കി ഇറങ്ങി ഹുദവികളായവരുണ്ട്. ദാർഹുദയിൽ പഠനം പൂർത്തിയാക്കിയവരുടെ സ്ഥാനപ്പേരാണ് ഹുദവി. ഇന്നിവിടെ പ്രസംഗിക്കുന്ന ഡോക്ടർ സുബൈർ ഹുദവി, മുനീർ ഹുദവി, ഇവരൊക്കെ ദാർഹുദയിൽ പഠിച്ച് അൽഹംദുലില്ലാ ദീനിൻ്റെ ദേവാരംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ദാർഹുദ സ്ഥാപിച്ചപ്പോൾ വരാൻ പോകുന്ന നൂറ്റാണ്ടിനും വരാൻ പോകുന്ന തലമുറകൾക്കും ആവശ്യമായ രീതിയിലുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിവുള്ള ഒരു പുതിയ പണ്ഡിത തലമുറയെ തയ്യാറാക്കണം എന്നായിരുന്നു അതിൻ്റെ സ്ഥാപക നേതാക്കളായിരുന്ന മൗലാന എം എം ബഷീർ മുസ്ലിയാർ, ഉസ്താദ് സി എച്ച് ഹൈദറോസ് മുസ്ലിയാർ, ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി തുടങ്ങിയവരൊക്കെ ലക്ഷ്യം വെച്ചിരുന്നു. അവരുടെ കുറേ സഹപ്രവർത്തകരും അൽഹംദുലില്ലാ അള്ളാഹുദ ഏറെക്കുറെ സാക്ഷാത്കരിച്ചു. അള്ളാഹു ദാറുള്ളതയുടെ നേതാക്കൾക്കും സ്ഥാപകർക്കും അതിനോട് സമരസപ്പെട്ട് പ്രവർത്തിച്ച, സഹായിച്ച, സഹകരിച്ച സർവ സഹോദരീ സഹോദരങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. നമുക്ക് ദുആ ചെയ്യാം. 5 കൊല്ലം പ്രാഥമിക മദ്രസകളിലും സ്കൂളുകളിലും പഠനം പൂർത്തിയാക്കിയ കുട്ടികളെ ചേർത്ത് 12 കൊല്ലത്തെ വിദ്യാഭ്യാസം നൽകുകയാണ് ദാറുള്ളത ചെയ്യുന്നത്. ഈ 12 കൊല്ലം, ആദ്യത്തെ 5 കൊല്ലം സെക്കൻഡറി, തുടർന്നുള്ള 2 കൊല്ലം ഹയർ സെക്കൻഡറി, തുടർന്നുള്ള 3 കൊല്ലം ഡിഗ്രി, അവസാനത്തെ 2 കൊല്ലം PG. ഇങ്ങനെയാണ് 12 കൊല്ലം. ഈ 12 കൊല്ലത്തെ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോഴേക്ക് ഇന്ന് നമ്മുടെ പള്ളിദർസുകളിൽ, അറബി കോളേജുകൾ, ഉന്നത മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ദാർഹുദയിലും പഠിപ്പിക്കും. അതിനു പുറമെ സ്കൂളുകളിൽ, ഹയർ സെക്കൻഡറികളിലൊക്കെ കുട്ടികൾ പഠിക്കുന്ന വിഷയങ്ങൾ, കണക്ക്, സയൻസ്, സോഷ്യൽ സയൻസസ്, ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബയോളജി, ജോഗ്രഫി തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെ അതും പഠിക്കും. പിന്നെ അറബി, ഉറുദു, ഇംഗ്ലീഷ്, മലയാളം, 4 ഭാഷകൾ. അറബി ഇസ്ലാമിൻ്റെയും ഖുർആന്റെയും നബിയുടെയും ഭാഷയാണ്, അഥവാ നമ്മുടെ ഔദ്യോഗിക ഭാഷയാണ് മുസ്ലിങ്ങളുടെ. ഇംഗ്ലീഷ് അന്താരാഷ്ട്ര ഭാഷയാണ്. ഉറുദു ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിമീങ്ങളുടെ പൊതുഭാഷയാണ്. മലയാളം നമ്മുടെ പ്രാദേശിക ഭാഷയാണ് ഈ പരിഗണന വെച്ച്. അപ്പോൾ ഈ ഭാഷകളിലൊക്കെ എഴുതാനും പ്രസംഗിക്കാനും ദർസ് നടത്താനും ഖുർആൻ ക്ലാസ് എടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു പണ്ഡിത വിഭാഗത്തെയാണ് ദാറുൽഹുദ വിഭാവനം ചെയ്യുന്നത്. അൽഹംദുലില്ലാ, ലോകത്തിൻ്റെ നാനാഭാഗത്തും അവർ അത്തരത്തിലുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശദീകരിക്കാൻ ഇപ്പോൾ എനിക്ക് സമയമില്ല. വഴിയേ ഉള്ളവർ ഇൻഷാല്ലാ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പറയും. മാത്രമല്ല, ദാറുൽഹുദയിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോഴേക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ഹുദവികൾ പൂർത്തീകരിച്ചിരിക്കും. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ, അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അവർ പൂർത്തീകരിച്ചിരിക്കും. അതിനുള്ള സംവിധാനം ദാറുൽഹുദ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പലരും PG അവിടുന്ന് ചെയ്യാൻ തുടങ്ങും. PG പൂർത്തിയാക്കുന്നതും MPhil ചെയ്യുന്നതും PhD ചെയ്യുന്നതും ഒക്കെ ആയ ഒരുപാട് ഹുദവികളുണ്ട്. പലരും വലിയ അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ച് ഡോക്ടറേറ്റ് നേടിയവരുണ്ട്. ഡോക്ടർ സുബൈർ ഹുദവി ചേകനൂർ, ലോകപ്രസിദ്ധമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ തലയെടുപ്പുള്ളതെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡൽഹി ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ്. ഡോക്ടർ ഷഫീഖ് ഹുസൈൻ ഹുദവി ഉദാഹരണം. അദ്ദേഹം മലേഷ്യയിലെ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD പൂർത്തിയാക്കിയാളാണ്. ആഫ്രിക്കയിലെ നൈജീരിയയിൽ യൂണിവേഴ്സിറ്റിയിൽ സേവനം ചെയ്യുന്ന ഡോക്ടർ സയ്യിദ് ഹുദവി ഡൽഹിയിലെ ജാമിയ ഹംദർദിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയാളാണ്. അലിഗറിലും മൗലാന ആസാദ് നാഷണൽ യൂണിവേഴ്സിറ്റിയിലും മറ്റു പലയിടത്തുമൊക്കെ ഇംഗ്ലീഷ് പ്രൊഫസർമാരായി സേവനം ചെയ്യുന്ന ഹുദവികളുണ്ട്. ജേണലിസ്റ്റുകളായി, പ്രഭാഷകന്മാരായി, പ്രസംഗകന്മാരായി, ലേഖകന്മാരായി, ഗ്രന്ഥകാരന്മാരായി, മുദരിസ്മാരായി, ഖാദിമാരായി, ഖത്തീബുമാരായി അറബി കോളേജുകളിലും മറ്റു കോളേജുകളിലുമൊക്കെ ഉസ്താദുമാരായി, പ്രിൻസിപ്പൽമാരായി ഒക്കെ സേവനം ചെയ്യുന്ന ഹുദവികളുണ്ട്. നമ്മുടെ സമുദായത്തിന്, സമൂഹത്തിനാവശ്യമായ എല്ലാ മേഖലകളിലും അൽഹംദുലില്ലാ
പദവി പണ്ഡിതന്മാർ ഇന്ന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക, കൂടുതൽ മനസ്സിലാക്കി തരിക. 22, 23, 24 തീയതികളിൽ നടക്കുന്ന ദാർഹൃദയുടെ ബിരുദദാന സമ്മേളനത്തിലേക്ക് നിങ്ങളെ ഔദ്യോഗികമായി നേരിൽ ക്ഷണിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രദേശത്തുള്ള പ്രവർത്തകന്മാരൊക്കെ വളരെ താല്പര്യത്തോടു കൂടി, ജാഗ്രതയോടുകൂടി ഇങ്ങനെയുള്ളൊരു പ്രവർത്തനത്തിന് സന്നദ്ധരായതിൽ ദാർഹൃദയുടെ കൃതജ്ഞത വളരെ വിനയത്തോടു കൂടി നിങ്ങൾ അറിയിക്കാൻ കൂടി ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കും. ഒരു വിദ്യാർത്ഥിക്ക് ഒരു മാസത്തെ ചെലവ് 3500 ഉറുപ്പിക, 3450 ഉറുപ്പിക ഒരു മാസം ചെലവ് വരും. അങ്ങനെ 1498 വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ട് ഞങ്ങൾക്കും ഇങ്ങനെയുള്ള പാഠ്യപദ്ധതി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം വേണം, നടത്തണം, തുടങ്ങണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ദാർഹൃദയിൽ വരാൻ തുടങ്ങി. ഇന്ന് 23 സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തുമായി ദാർഹൃദയുടെ സഹസ്ഥാപനങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിന് പുറത്ത് കർണാടകയിലെ 2 സ്ഥലത്ത്, മാടന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തും കാശിപട്ടണ എന്ന് പറയുന്ന സ്ഥലത്തും വേറെ 2 സഹസ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബോംബെയിലെ ഡോംഗ്രിയിൽ ഖുവത്തുൽ ഇസ്ലാം അറബി കോളേജ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയും പുറമെ 4 സംസ്ഥാനങ്ങളിൽ ദാർഹൃദ നേരിട്ട് ഓഫ് ക്യാമ്പസുകൾ നടത്തുന്നുണ്ട്. ഒന്ന് ആന്ധ്രാപ്രദേശിലെ പുങ്കനൂരിൽ, മറ്റൊന്ന് വെസ്റ്റ് ബംഗാളിലെ ബീർഭൂമിയിൽ, മറ്റൊന്ന് ആസാമിലെ ബോർപേട്ട ജില്ലയിലെ ബൈസയിൽ, മറ്റൊന്ന് മധ്യ കർണാടകയിലെ ഹാവേരി ജില്ലയിലെ ഹാങ്കൽ താലൂക്ക് ആസ്ഥാനത്തിനടുത്തുള്ള 4 കിലോമീറ്റർ 5 കിലോമീറ്റർ അകലെയുള്ള ഗജ്ജഹള്ളി എന്ന് പറയുന്ന സ്ഥലം. അഥവാ 650 വിദ്യാർത്ഥികൾ ദാർഹൃദയുടെ പാഠ്യപദ്ധതി കേരളത്തിന് പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദാർഹൃദ പാഠ്യപദ്ധതിയിൽ ആകെ 6000 വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറയപ്പെട്ട മത ഭൗതിക വിദ്യ വിഷയങ്ങൾ സമന്വയിപ്പിച്ചുള്ള ദാർഹൃദ സിലബസ്. അവിടങ്ങളിലൊക്കെ 10 പഠിച്ചു കഴിഞ്ഞാൽ ദാർഹൃദയിലേക്ക് വരും, അവസാനത്തെ 2 PG പഠനത്തിൽ. അങ്ങനെ അവർ ഹുദവികളായി കേരളത്തിന് പുറത്തു നിന്ന് വരുന്നവർക്ക് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് വരെ പഠിച്ചു പൂർത്തിയാക്കിയവർ കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ, മത, ധാർമ്മിക മേഖലകളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെയും പുറമെ ദാർഹൃദയിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് സംഘടനയുണ്ട് ഹാദിയ. ഹാദിയ എന്ന ഈയിടെ പ്രസിദ്ധമായ ഹാദിയല്ല, HADIA, ഹുദവീസ് അസോസിയേഷൻ ഫോർ ഡിവോട്ടഡ് ഇസ്ലാമിക് ആക്ടിവിറ്റീസ് എന്ന അതിൻ്റെ ചുരുക്കം ഹാദിയ. ഹാദിയുടെ കീഴിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാഥമിക മദ്രസകൾ നടപ്പാക്കി വരുന്നു. ഓരോ പ്രദേശത്തും നമ്മുടെ ഓർഗനൈസർമാർ ചെന്ന്, ഹുദവി ഓർഗനൈസർമാർ ചെന്ന് കുട്ടികളെ ദീൻ പഠിപ്പിക്കണമെന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പഠിപ്പിച്ചു തരാൻ ആളുണ്ടെങ്കിൽ ഞങ്ങൾ മക്കളെ അയച്ചു തരാം എന്ന് അവർ പറയും. അവരെ മക്കളെ വിളിച്ചു കൂട്ടി അവർക്ക് പ്രാഥമിക മദ്രസാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. 5 വരെയുള്ള കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് ഉറുദു ഭാഷയിൽ. ഓരോ പ്രദേശത്തും എത്ര കുട്ടികളാണോ 1 2 5 വരെ അത്രയും കുട്ടികൾക്കുള്ള 3 ഓരോ സെറ്റ് പുസ്തകം സൗജന്യമായി വിതരണം ചെയ്യാം. അങ്ങനെ ഇസ്ലാമിനെ സംബന്ധിച്ച് നിസ്കാരത്തെ പറ്റി ഫാത്തിഹോദാന് ഒക്കെ അവർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ മതബോധവും ഇസ്ലാമിക പ്രതിബദ്ധതയും ഉള്ളവരാക്കി വളർത്തിയെടുക്കാനുള്ള വളരെ മഹിതമായ, മഹത്തരമായ ഒരു സംരംഭം. ഇതിൻ്റെയും പുറമെ ബഹുജനങ്ങൾക്ക് വിജ്ഞാനം നൽകാനുള്ള സംവിധാനങ്ങളും ദാർഹൃദ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് സിപെറ്റ്, CPET, സിപെറ്റ്, സെന്റർ ഫോർ പബ്ലിക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. നമ്മുടെ മഹല്ലുകളിലും മസ്ജിദുകളിലും ഒക്കെ സേവനം ചെയ്യുന്ന ഇമാമുമാർക്ക്, ഖതീബുമാർക്കുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ, കോച്ചിങ് ക്ലാസ് സെന്ററുകൾ, ക്ലാസ്സുകൾ. വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്ന യുവതികൾക്കും യുവാക്കൾക്കും വെവ്വേറെയുള്ള പ്രീ മാരിറ്റൽ ക്ലാസ്സുകൾ. വൈവാഹിക ജീവിതത്തിൽ പ്രവേശിച്ച ആളുകൾക്കുള്ള ഹാപ്പി ഫാമിലി ക്ലാസ്സുകൾ. ഇങ്ങനെ വിവിധ നിലയിലുള്ള ഉൽഗ്രഥന പ്രവർത്തനങ്ങൾ, അവയർനെസ് പ്രോഗ്രാമുകൾ സിപെറ്റിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വലിയൊരു സംരംഭമാണ് അൽഹംദുലില്ലാ ദാർഹൃദ. നിങ്ങളുടെ ഒക്കെ സഹായവും സഹകരണവും ദുആകളും ഉണ്ടായിരിക്കണം എന്ന് പറയാനാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. ഇൻഷാ അല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാപനത്തെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് ഉയർത്തുമാറാകട്ടെ.
ആലപ്പുഴയിലും ദാരുൽഹുദയുടെ ഒരു സഹസ്ഥാപനം വേണം. ഞങ്ങൾ ചില ശ്രമങ്ങളൊക്കെ നടത്തി നോക്കിയിരുന്നു, ഒന്നും വിജയിച്ചിട്ടില്ല. സ്ഥാപനമോ ഉണ്ടാക്കാനാവശ്യമായ ഭൂമി അതിൻ്റെ മറ്റ് സഹായ സഹകരണങ്ങൾ നിങ്ങൾ ഭാഗത്തു നിന്ന് ഉണ്ടാക്കണം. എന്നാൽ അക്കാദമികമായ മാർഗദർശനങ്ങളൊക്കെ ദാരുൽഹുദയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതായത് ഓരോ കൊല്ലവും 3 പരീക്ഷ നടത്തും. സ്ഥാപനം സന്ദർശിക്കാൻ ഇൻസ്പെക്ടർമാർ വരും. സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കും. ആവശ്യമായ മാർഗദർശനങ്ങൾ ദാരുൽഹുദയിൽ നിന്ന് ലഭിക്കും. ഈ കുട്ടികൾക്ക് IT എഡ്യൂക്കേഷൻ കൂടി നൽകുന്നുണ്ട്. ദാരുൽഹുദയിലും സഹസ്ഥാപനങ്ങളിലും ഒക്കെ കമ്പ്യൂട്ടർ ലാബുകളുണ്ട്. കമ്പ്യൂട്ടറുകളിലുള്ള വർക്കുകൾ ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്ത് ആ വിഷയത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ബോധവൽക്കരണം അല്ലെങ്കിൽ അധ്യാപനം നൽകി വരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ദാരുൽഹുദ വന്ന് കാണണം. സമ്മേളനത്തിന് പ്രത്യേകിച്ച് വരണം. സമ്മേളനത്തിന് വരാൻ പറ്റാത്ത ആളുകൾ അവിടെ മലപ്പുറത്തോ കോഴിക്കോടോ പണക്കാടോ മമ്പുറത്തോ ഒക്കെ വരികയാണെങ്കിൽ അവിടെ വരണം. മമ്പുറം ഇന്ന് ദാരുൽഹുദയുടെ നേരിട്ടുള്ള ആ വിഭാഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മമ്പുറം മഖാം, മഖാമിൻ്റെ തൊട്ടടുത്തൊരു ഹിഫ്ദ് കോളേജുണ്ട് മമ്പുറം തങ്ങളുടെ പേരിലുള്ള. അതൊക്കെ ദാരുൽഹുദയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ സംഖ്യ ഈ സംരംഭത്തിന് വേണ്ടി ദാരുൽഹുദ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മാസവും അതിൻ്റെ മുമ്പത്തെ മാസത്തൊക്കെയുള്ള ദാരുൽഹുദയുടെ ഓരോ മാസവുമുള്ള ചെലവ് പരിശോധിച്ച് നോക്കിയാൽ 2 മാസം മുമ്പ് ഒക്ടോബറിലെ കണക്ക് 1,94,00,000 റുപ്യ ഒരു മാസം. നവംബർ മാസത്തെ കണക്ക് 1,50,00,000 റുപ്യയാണ്. അതൊക്കെ കിട്ടുന്നുണ്ട്, സമുദായം തരുകയാണ്. അൽഹംദുലില്ലാ, നിങ്ങളുടെ ദുആ കൂടി ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.